മല മടക്കുകളിൽ പിന്നെയും പ്രിയങ്കയുടെ സംഗീതം. അറുപത്തി ഒൻപതിനായിരത്തി പതിമൂന്ന് വോട്ടുകൾ. വയനാട് ഒരുപാട് ഒരുപാട് ക്ലേശങ്ങൾ സഹിച്ച മനുഷ്യരുള്ള ആ നാട്ടിൽ പ്രിയങ്ക ഗാന്ധി ചരിത്രം എഴുതുന്നു. പാലക്കാട് രാഹുൽ തന്നെ ഷാഫി പറമ്പിലിന് പിൻഗാമിയായി പാലക്കാട്ടെ പുതിയ എം എൽ എ ആവുന്ന രാഹുൽ മാങ്കൂട്ടത്തിലെ ഹാർദ്ദമായ അഭിനന്ദനങ്ങൾ. അഭിമാനകരമായി വിജയമൊരുക്കി എല്ലാ യു ഡി എഫ് പ്രവർത്തകർക്കും പാലക്കാട്ടെ വോട്ടർമാർക്കും നന്ദി. പാലക്കാടിന്റെ വികസനം തുടരും എന്ന് പറഞ്ഞ് പോസ്റ്റിട്ടാണ് ബൽറാം. അത് ഏർലി ആയോ എന്ന് പറഞ്ഞാൽ അവിടെ ബൽറാം ഉണ്ടായിരുന്നു, ഗ്രൗണ്ട് നന്നായി അറിയാവുന്ന ആളാണ്. റിജിൽ മാക്കുറ്റി പറയുന്നത് 15,000 കടക്കും ഭൂരിപക്ഷം. മാക്കുറ്റി പറഞ്ഞോട്ടെ, പക്ഷേ ബി ടി ബൽറാം പറയണ്ടായിരുന്നു. ബൽറാം വേണമെങ്കിൽ കുറച്ചത് ചിത്രം കൂടെയുണ്ട്. പാലക്കാടിന്റെ വികസനം തുടരും. ഷാഫിയും രാഹുലും കൂടെ ഉള്ള ചിത്രം കൂടെ ചേർത്താണ് വി ടി ബൽറാം പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കതേ പറയാവുള്ളൂ. ബി ടി ബൽറാം കുറച്ചുകൂടെ വേണമെങ്കിൽ വെയിറ്റ് ചെയ്യാമായിരുന്നു അല്ലേ? വേണമെങ്കിൽ ഒരു അരമണിക്കൂർ അവിടെ തന്നെ ഉണ്ടല്ലോ. വെയ്സ് കൂട്ടി പോകുന്നില്ലല്ലോ. ഏറിയാൽ ഇത്ര എങ്ങനെ അത്ര വേണ്ടായിരുന്നു അല്ലേ? പാട്ടിന് സാധ്യതയില്ല. ഓക്കെ, റെഡി. പാലക്കാട് യു ഡി എഫിന്റെ ക്യാമ്പുകളിൽ ആവേശം അണവിട്ടുകയാണ്. രാഹുൽ ലീഡ് ഉയർന്നോടെ മുദ്രാവാക്യമുള്ള അണികൾ അവിടെ ഉണ്ട്. അപ്പൊ അവിടെയും ഈ പറയുന്ന ശക്തമായ ടെൻഷൻ ഈ ദിവസം തീർച്ചയായിട്ടും ആഘോഷം കാണിച്ച് മറ്റേ ഹരിയാനയിലെ മഞ്ഞളുടെ പോലാവും. എസ് കെ മേഘക്കീറികൾക്കിടയിൽ നിന്ന് ക്യാമറ മിഴി ചുമ്മുന്നു, കണ്ണു തുറക്കുന്നു, കാണുന്നു. പാലക്കാട്ടെ ആഹ്ലാദ അതിരേകം കാണുന്നു. ആ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ 1331 വോട്ടുകൾക്ക് ലീഡാകുമ്പോ കുറച്ചുകൂടെ ലീഡ് കൂടിയാൽ എന്താഘോഷമായിരിക്കും. കുറെ സമയമായിട്ട് കാരണം എന്തറിയോ, അത്രത്തോളം കടുത്ത വാക്പോലെ അവിടെ ഉണ്ടായി, അത്രത്തോളം കടുത്ത ടെൻഷൻ അവിടെ ഉണ്ടായി. ഏറ്റവും ഒടുവിലേക്ക് വരുമ്പോഴേക്കും ആര് ജയിക്കുമോ എന്ന് അറിയാത്ത അവസ്ഥയുണ്ടോ എന്ന് പ്രവർത്തകർക്ക് ഒരു ഫീൽ, ഒരു വികാരം ഉണ്ടായി. ബിജെപിയുടെ കുതിപ്പിന് രാഹുൽ മാങ്കൂട്ടത്തിൽ തടയിടുമോ എന്ന് പറഞ്ഞ ഇതും ഇത് ഈ അടുത്ത മുനിസിപ്പാലിറ്റി വോട്ടാണെങ്കിൽ 100% ബിജെപിയുടെ കുതിപ്പിനെ തടയിട്ടു. ഒരു ത്രില്ലർ പോരാട്ടമാണെന്നാണ് നമ്മുടെ പി സി ആർ പറയുന്നത്. ഒരു ത്രില്ലർ, പാലക്കാട് ത്രില്ലർ തന്നെയാണ്. അതിലിപ്പം ഹാഷ്മി പറഞ്ഞ ഒരു കാര്യം അതിനകത്ത് പ്രധാനപ്പെട്ട, അതായത് മുനിസിപ്പാലിറ്റി മാത്രമാണോ ഈ കണക്ക്? അങ്ങനെയാണെങ്കിൽ ത്രില്ലർ ആവാൻ സാധ്യതയില്ല. പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കൂടെ ചേർത്താണെങ്കിൽ ഞാൻ പറയുന്നത് ഫോട്ടോ ഫിനിഷിലേക്ക് പോകും. നമുക്ക് കാത്തിരിക്കാം. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് യൂട്യൂബ് പ്രേക്ഷകരോട് പറയാം, നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകര് ഒരു പ്രെഡിക്ഷൻ നടത്തിക്കോട്ടെ. അവർ ഈ പ്രെഡിക്ഷൻ നടത്തുന്നവരിൽ ഏറ്റവും ശരിയായ പ്രെഡിക്ഷൻ നമ്മൾ പ്രത്യേകിച്ച് കാണും. 100 കൂടാ.